അപ്പൊ നമ്മുടെ ദിയാസ് ആണ് ചേച്ചി, കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മൊത്തം അതാണല്ലോ. എന്താ പ്രശ്നം അറിഞ്ഞില്ലേ? ഇല്ല എന്നാ അല്ല എന്താ പ്രശ്നം? ദിയാസൻ ആരാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. തെറിവിളിയിൽ പി എച്ച് ഡി എടുത്ത ആളാണ്. വാ തുറന്ന തെറിയുടെ പൂര. ആര്? ഞാൻ. നീ എന്താ പെണ്ണുകളെ അറിയാവണോ? തുണി തിരിയിക്കോ. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി. നമ്മുടെ സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുകയും ബിഗ് ബോസ് എനിക്ക് മാനസിക രോഗി ആവാനുള്ള മരുന്ന് കലക്കി തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പ്രസ് മീറ്റ് വിളിക്കുന്നത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അപ്പൊ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിയാസ് എന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തിബിർ എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള മദ്യപാനിയാണ്, അവൻ വിഡ്രോവൽ സിൻഡ്രോം ആണ്, അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ. ആണുങ്ങളെ കുറിച്ച് അവാദം പറയുന്ന ഒറ്റ തൊഴിയാൻ വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ നീ മൂത്ത ഒഴിക്കൂ. ബ്ലഡി റാസ്കൽ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചപ്പോ ഈ പെട്രാക്സ് ബോയ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ എന്താക്കി, ഒരു മൈക്ക് എടുത്ത് സിബിന്റെ നാട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്തു. നമ്മുടെ വ്ളോഗിംഗ് ജീവിതത്തിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയ ഒരു എപ്പിസോഡ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നിട്ട് അവിടെ ഉള്ള നാട്ടുകാരോടൊക്കെ സിബിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും സിബിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയാനുള്ളത്. ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക്, ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രക്ക് നല്ല പേരാ എനിക്ക് അവിടെ. മാത്രവുമല്ല സിബിനെ പോയി കണ്ട് സംസാരിച്ച് ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തു. ഇത് ദിയാസ് എനിക്ക് തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ്. അതെനിക്ക് ഇഷ്ടമില്ല, കാരണം പുള്ളിക്കാര് സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നുള്ളതാണ് ഈ പയ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. പുള്ളിക്കാര് വിചാരിച്ചു കാണും വായ തോന്നിയത് എന്നും പറയാം, ഒരു പ്രശ്നവും സംഭവിക്കാൻ പോടില്ല എന്നുള്ളത്. ഇതിന്റെ കട്ട കലിപ്പിൽ ഈ പുള്ളിക്കാരൻ എന്താക്കിയെന്ന് അറിയോ, ഈ പെട്രാക്സ് ബോയ് എന്ന് പറയുന്ന പയ്യൻ അങ്ങ് വിളിച്ച്, ഇവൻ വിളിച്ച സമയത്ത് ഫോൺ എടുത്തിട്ടില്ലായിരുന്നു, എന്നിട്ട് ഇവനെ വേറൊരു സുഹൃത്തിനെ കണക്ട് ചെയ്ത് അവൻ വഴി വിളിച്ചു കഴിഞ്ഞിട്ട് നോൺ സ്റ്റോപ്പ് തെറിവിലായിരുന്നു മക്കളെ. ഞാനത് കേട്ട് നോക്കിയിട്ടുണ്ടല്ലോ, ഇന്റെ ചെവി വരെ അടിച്ചോ എന്നുള്ളതാണ്. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്ക് അതിലൊരു ഭാവി ഉണ്ടോ മോനെ? ഓക്കേ ടാറ്റാ.